അതായത് മോദിയെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് എന്നതല്ല ഈ ചർച്ച മോദിയെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് എന്നതല്ല ഈ ചർച്ച പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു പൊസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് കാണാം അത് മനസ്സിലാവുകയും ചെയ്യും ആ സാഹചര്യത്തെ അവർക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ കേരളത്തിലേക്ക് വരുമ്പോഴും എന്താണ് കേരളത്തിലേക്ക് ഓക്കെ ആ കാഴ്ച കൊഴൽനാടം വെച്ച് കണ്ണട വെക്കാം മന്ത്രി വെച്ച കണ്ണട വെക്കാതെ നിങ്ങൾ വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി തുറന്ന വീക്ഷണത്തോടുകൂടി കോൺഗ്രസിന്റെ നയങ്ങളെയും സമീപനങ്ങളെയും കാണും അപ്പോൾ ആ ക്ലാരിറ്റി വന്നോളും കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ശക്തമായ നിലപാടാണ് പാലസ്തീൻ വിഷയത്തിലുള്ളത് ഞങ്ങളുടെ നിലപാട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെയും ഇന്നലകളിലെയും ഇന്നത്തെയും നാളത്തെയും നിലപാട് ദുരിതമനുഭവിക്കുന്ന ജനത വിഭാഗങ്ങൾക്കൊപ്പമാണ് പാലസ്തീൻ ജനതക്കൊപ്പമാണ് ഒരു ക്ലാരിറ്റിക്കും ഒരു സംശയത്തിനും ഇടം നൽകേണ്ട കാര്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് സുവ്യക്തമാണ് ബാക്കി കാര്യങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് ഞങ്ങൾ പറയും ുംങ്ങൾ പറയും ഗസയിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താണ് സാനിൽ ബോസ് സാനിൽ ബോസ് ഗസയിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അല്ല നമ്മൾ പറഞ്ഞല്ലോ ലോകതലത്തിൽ തലത്തിൽ ഏത് കുഞ്ഞു പിടഞ്ഞു വീണ് മരിച്ചാലും ഏതൊരു വ്യക്തിയുടെ ജീവൻ ആരെടുത്താലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമല്ല ലോകം ആഗ്രഹിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത് അത് കേവലം കേരളത്തിലെ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ പ്രശ്നം അല്ലാന്ന് ലോകത്ത് സമാധാനം ഉണ്ടാകണം എല്ലാ ജീവനുകളും സംരക്ഷിക്കപ്പെടണം ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയത്ത് കോഴിക്കോടും കോട്ടയത്തും ആലപ്പുഴയിലും ഇരുന്നുകൊണ്ട് നമ്മൾ മൂന്ന് പേര് ഇരുന്ന് ഒരു ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തർക്കിക്കുക എന്ന് പറയുന്നത് പോലും ആ മരിച്ചു വീണ പിടഞ്ഞു വീണ രക്തസാക്ഷിത്വം മരിച്ച കുഞ്ഞുങ്ങളുടെ ആത്മാവിനോടുള്ള നീതി ഞാൻ കാണുന്നത് അതുകൊണ്ട് നമ്മൾ കൊടിയുടെ നിറം നോക്കണ്ടെന്നേ രാഷ്ട്രീയ